നമസ്കാരം. ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യയിലൂടെ സാധിക്കുമെന്ന പരാമർശവുമായി മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗേറ്റ്സ് നോട്ട് എന്ന ബ്ലോഗിലൂടെയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ഏത് രാജ്യത്തിനും സധൈര്യം ആശ്രയിക്കാവുന്ന രാജ്യമായി ഇന്ത്യ മാറി. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, ആരോഗ്യം എന്നീ മേഖലകളിൽ രാജ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളും ബ്ലോഗിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിൽഗേറ്റ്സിൻ്റെ ബ്ലോഗ് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റൊട്ടാവൈറസ് വാക്സിൻ ഇതിന് ഉദാഹരണമാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതൽ റൊട്ടാവൈറസ് പരത്തുന്ന അതിസാരം മൂലമാണ്. ഇതിനെതിരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വാക്സിൻ വികസിപ്പിക്കാൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. മറ്റു രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വാക്സിൻ ലഭ്യമാക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ദ്രുതഗതിയിലാണ് വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളും വിതരണ ശൃംഖലകളും ഇന്ത്യ ഒരുക്കിയത്. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ദൗത്യത്തിൽ പങ്കുചേർന്ന കാര്യവും ബിൽഗേറ്റ്സ് സൂചിപ്പിക്കുന്നുണ്ട്. 2021 ഒരു വയസ്സിൽ താഴെയുള്ള 83% കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകാൻ സാധിച്ചതിലൂടെ അഭിമാനാർഹമായ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചത്. രാജ്യത്തിൻ്റെ കാർഷിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളും ബ്ലോഗിൽ എടുത്തു പറയുന്നുണ്ട്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം, പട്ടിണി എന്നീ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാരിൽ തനിക്ക് പ്രതീക്ഷയുണ്ട് എന്നും ഗേറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട്. വരൾച്ചയെ അതിജീവിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വെള്ളക്കടല വികസിപ്പിക്കാൻ ഗവേഷണ കേന്ദ്രത്തിന് സാധിച്ചു. ആഗോളതാപനം മൂലം കാർഷിക ഉൽപാദനം കുത്തനെ ഇടിയുന്ന കാലത്ത് പുതിയ കണ്ടെത്തലുകൾ ലോകത്തിന് പുത്തൻ ദിശാബോധമാണ് നൽകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറഞ്ഞ കാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഗേറ്റ്സ് തൻ്റെ ബ്ലോഗിലൂടെ. പോളിയോ നിർമ്മാർജ്ജന യജ്ഞം, HIV എന്നീ മേഖലകളിൽ ആസൂത്രിതമായ പ്രവർത്തനമാണ് ഫലം കണ്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം, വ്യക്തി ശുചിത്വം എന്നീ രംഗങ്ങളിൽ നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇന്ത്യ നിലവിലെ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ആഗോളതാപനത്തിനൊപ്പം ജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തനാക്കുന്ന അല്ലെങ്കിൽ പ്രാപ്തരാക്കുന്ന ശ്രമങ്ങളിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പ്രവർത്തനങ്ങളിലൂടെ ഭൂമിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഇന്ത്യയുമായി കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് ബിൽഗേറ്റ്സ് ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വരുന്ന ആഴ്ചയിൽ ഇന്ത്യയിലെത്തുന്ന ഗേറ്റ്സ് സംരംഭകരുമായും ശാസ്ത്രജ്ഞരുമായും സംവദിക്കും. സന്ദർശനവേളയിൽ ബ്രേക്ക് ത്രൂ എനർജി പ്രതിനിധി വൈദ്യുത് മോഹനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഷിക മാലിന്യങ്ങളിൽ നിന്നും ജൈവ ഇന്ധനം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബ്രേക്ക് ത്രൂ എനർജി എന്ന് പറയുന്നത്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ത്യയുടെ നേതൃത്വത്തിന് കീഴിൽ ലോകത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞിരുന്നു. എയർബസിൽ നിന്നും 250 വിമാനങ്ങൾ വാങ്ങാനുള്ള എയർ ഇന്ത്യയുടെ കരാർ പ്രഖ്യാപിക്കുന്ന വെർച്വൽ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനെതിരായ റഷ്യൻ ആക്രമണം നടത്തുന്ന ഈ ദുഷ്കരമായ ഘട്ടത്തിൽ ഇന്ത്യയുടെ G20 പ്രസിഡൻസി വിജയം കാണാനായി ഞങ്ങളും ഒപ്പം പ്രവർത്തിക്കും. ലോകത്തെ മുഴുവൻ ഒന്നിച്ച് അണിനിരത്താനും നമ്മുടെ മുൻപിലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ത്യയുടെ നേതൃത്വത്തിന് കീഴിൽ സാധിക്കുമെന്നും മാക്രോൺ പറഞ്ഞിരുന്നു.